19 വായനാ ദിനം. മലയാളിയെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമം പോലും കേരളക്കരയിൽ ഉണ്ടാവരുതെന്ന സന്ദേശവുമായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം നടത്തിയത്. നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവനും നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണല്ലോ അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ പറഞ്ഞത്. ടെക്നോളജിയുടെ ഈ കാലത്തും വായിച്ചു വളരുക എന്ന മുദ്രാവാക്യത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് ടെക്നോളജിയിലൂടെ വായന 10 മടങ്ങ് കൂടിയിട്ടേയുള്ളൂ. ഇലക്ട്രോണിക് റീഡിംഗ്, ഇ റീഡിംഗ് വളരെ വേഗം ഇന്ന് വളരുന്നു. വിശ്വപ്രസിദ്ധ കഥാകാരനും നോവലിസ്റ്റുമായിരുന്ന ആന്റണി ചെക്കോവിന്റെ കഥകളിൽ ശ്രദ്ധേയമായതാണ് ദി ബെറ്റ് എന്ന കഥ. പന്തയം വെച്ച് വർഷങ്ങളോളം തടവറയിൽ കഴിയാൻ കഥാനായകൻ തയ്യാറായത് വൻ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ തടവറക്കകത്ത് വെച്ച് വായിച്ചു തീർത്ത പുസ്തകങ്ങളിലൂടെ താൻ ഏത് പണക്കൂമ്പാരത്തെക്കാളും വലിയ സമ്പന്നനായി തീർന്നു എന്ന് പ്രഖ്യാപിച്ച് പന്തയം തീരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തടവറക്കകത്ത് നിന്ന് ഇറങ്ങി നടന്ന് നാട്ടുകാരെ വിസ്മയിപ്പിച്ച ഒരാളുടെ കഥയാണിത്. പുസ്തകങ്ങൾ അറിവിൻ്റെ ഉറവിടങ്ങളാണ്. പുസ്തകങ്ങൾ സംസാരിക്കും കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, ലോകത്തെയും അതിലെ മനുഷ്യരെയും കുറിച്ച്. പുസ്തകങ്ങളിൽ സംഗീതമുണ്ട്, ശാസ്ത്രത്തിൻ്റെ വെളിച്ചമുണ്ട്, അറിവിൻ്റെ അക്ഷയ ഖനികളുണ്ട്. അറിവിനെ കോരിയെടുത്ത് ആസ്വദിച്ച് വളരാൻ നമുക്ക് കഴിയണം. അതിന് ഒരേ ഒരു വഴിയേയുള്ളൂ, വായന. പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനും അനുഭവങ്ങൾക്കും പരിമിതിയുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പരന്ന വായന വിശാലമായ അനുഭവങ്ങളുടെ തുറന്ന ആകാശത്തേക്കാണ് നമ്മെ നയിക്കുക. അതിരുകളില്ലാത്ത സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്തേക്ക് അക്ഷരങ്ങളിലൂടെ നമുക്ക് എത്തിച്ചേരാനാവും. നമ്മുടെ വിദ്യാലയങ്ങളിൽ ക്ലാസ് മുറിയിൽ തന്നെ വായന നടക്കണം, വിചിന്തനം നടക്കണം. ക്ലാസ് മുറിയിൽ വായനശാലയുണ്ടാവണം, ലൈബ്രറി ഉണ്ടാവണം. കുട്ടികൾക്ക് വായിച്ച് ആസ്വദിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും പറ്റുന്ന കൃതികളാവണം ക്ലാസ് ലൈബ്രറിയിൽ. ഇങ്ങനെ പുസ്തകങ്ങൾ കണ്ടും തൊട്ടടുത്തും മണത്തും ചിത്രങ്ങൾ കണ്ടും കുറച്ചു വായിച്ചും കൂടുതൽ വായിച്ചും ആഴത്തിൽ വായിച്ചും ആസ്വദിച്ച് ചിരിച്ചും ചിന്തിച്ചും തർക്കിച്ചും കൂട്ടുകാർക്ക് പുസ്തകങ്ങളുമായി കൂട്ടുകൂടാനാവണം. പുസ്തകക്കൂട്ട് നിങ്ങളെ വലിയവരാക്കും. തീർച്ചയായും പുസ്തകങ്ങൾക്ക് നിങ്ങളോടൊത്ത് കഴിയണമെന്നുണ്ട്. അതിനാൽ പുസ്തകങ്ങളോട് കൂട്ടുകൂടാനുള്ള അവസരം നാം ഒരുക്കണം. ഇത് വിവര വിസ്ഫോടന യുഗം, അറിവിൻ്റെ യുഗം, അതിവേഗം ലോകം വികസിക്കുന്ന കാലം. അങ്ങനെയുള്ള കാലത്തെ വേഗത്തിൽ എത്രയേറെ അറിവ് നേടാമോ അത്രയും നേടണം. അങ്ങനെ വളരണം, മൗലികതയുള്ളവരായി നാം മാറണം. അതിന് വായനാശീലം വളർത്തുകയല്ലാതെ വേറെ വഴിയില്ല. എന്തു വായിക്കണം എന്നതിന് ചർച്ചയോ തർക്കമോ ആവശ്യമില്ല. നല്ല ഗ്രന്ഥങ്ങളാണ് വായിക്കേണ്ടത്. ഉത്തമ ഗ്രന്ഥങ്ങൾ മനുഷ്യനെ ദേവനാക്കും, അധമ ഗ്രന്ഥങ്ങൾ മനുഷ്യനെ പിശാചാക്കും. മനുഷ്യനെ ഉയർത്തുന്ന ഗ്രന്ഥങ്ങളാണ് ഉത്തമ ഗ്രന്ഥങ്ങൾ. അറിവ് നേടുക ആനന്ദകരമായ ഒരു അനുഭവമാണ്. ആ ആനന്ദം പകരുന്ന അമൃത കുംഭങ്ങളാണ് ഉത്തമ ഗ്രന്ഥങ്ങൾ. എല്ലാ ശാഖകളിൽ നിന്നുമുള്ള ഉത്തമ കലവറയാവണം ലൈബ്രറി. അതുപയോഗിച്ച് ചിട്ടയായ വായന നടത്തണം. നാളെയുടെ ലോകത്തിൻ്റെ സാരഥികളാവേണ്ട വിദ്യാർത്ഥികളെങ്കിലും വായനയെ ഗൗരവമായി കണ്ടേ പറ്റൂ. ടെലിവിഷൻ്റെയും മറ്റു ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും തള്ളിക്കയറ്റം സമൂഹത്തിൽ വായനയെ മന്ദീഭവിപ്പിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. പുതിയ ജീവിതക്രമങ്ങൾ വായനാശീലത്തെ കുറച്ചു കൊണ്ടുവരികയല്ലേ, ആർക്കും സമയമില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. പുതിയ തലമുറയിലേക്ക് വായനയെ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. എഡ്വേർഡ് ഗിബ്ബൻ പറഞ്ഞല്ലോ, ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വായന. അതിനാൽ നാം അതിനെ കൊല്ലരുത്. നമുക്ക് നല്ലത് വായിക്കാൻ കഴിയട്ടെ. നന്ദി. Thank you.